കുതൂർക്കര ദേശീയ വായനശാലയുടെ സപ്തതി ആഘോഷ സമാപനമാണ് നടക്കുന്നത്. ഈ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിലാണ് നാം പങ്കെടുക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വായനശാലകൾ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തേണ്ട ആവശ്യകത ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. അത്ര കണ്ട് അപകടകരമായ ഒരു അവസ്ഥ നമ്മുടെ സാംസ്കാരിക രംഗത്തുണ്ട്. വാസ്തവത്തിൽ നമ്മളിതൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. നവോത്ഥാനത്തെ തുടർന്ന് മാനവികത കൂടുതൽ വളരുകയും കേരളം മതനിരപേക്ഷ കേരളമായി അറിയപ്പെടുകയും ചെയ്തതാണ്. അങ്ങനെയാണ് കേരളം ലോകത്തിൻ്റെ നിറയിലെത്തിയത്. ധാരാളം സമ്പത്തോ അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കോ രാജ്യങ്ങൾക്കോ ഉള്ള വിഭവങ്ങളൊന്നും കേരളത്തിലില്ല. എന്നിട്ട് പോലും അമർത്യാസനടക്കം പലരും കേരളം കേരളം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ലോകത്തെവിടെ വികസനത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ചർച്ച നടക്കുകയാണെങ്കിൽ കേരളം ഒരു വിഷയമായിരിക്കും. അങ്ങനെ വിഭവങ്ങൾ ധാരാളമില്ലാത്ത കേരളം ലോകത്തിൻ്റെ നെറുകയിലെത്തിയത് ആശയങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആ മാറ്റമുണ്ടായ പരിസരത്തിൻ്റെ സാംസ്കാരിക വശം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെ മാറി? ഭ്രാന്താലയം എന്ന് പോലും പറഞ്ഞിരുന്നത് ഒരു സ്ഥലം ലോകത്തിൻ്റെ നെറുകയിലെത്തുക, വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖല കൂടുതൽ കൂടുതൽ വളരും എന്ന് പലരും പ്രതീക്ഷിച്ചു. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് മാനവികത എത്തും എന്ന് പലരും പ്രതീക്ഷിച്ചു. മതനിരപേക്ഷ സങ്കല്പം ഇന്ത്യയിൽ മറ്റ് എവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉദാത്തമായി വളരും എന്നും എല്ലാവരും പ്രതീക്ഷിച്ചു. നവോത്ഥാനത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഈ ചിന്തകൾ സമൂഹത്തിലുണ്ടായത്, സ്വാഭാവികവുമാണ്. ഇന്ന് നമ്മൾ വല്ലാതെ വേദനിക്കുകയാണ്. ഈ പറയുന്ന നവോത്ഥാന ചിന്തകളൊക്കെ എവിടെ പോയി? മാനവികത വികസിപ്പിച്ചെടുത്ത് എവിടെ പോയി? നവോത്ഥാന ആശയമുണ്ടായാൽ മാത്രം പോരാ, അത് മണ്ണിൽ പ്രാവർത്തികമാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ജനതയിൽ ഉണ്ടാകണം, എങ്കിലേ അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ വർത്തമാനകാല സാംസ്കാരിക ഇടപെടലുകളിലൂടെ വായനശാലകൾക്ക് കഴിയണം. അതുമാത്രമല്ല, ഇന്ന് നവോത്ഥാന ആശയങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മളൊരു പക്ഷേ തിരിഞ്ഞു പോകുന്ന ഒരു പല പല വഴികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് കമ്പോളം തന്നെയാണ്, മറ്റൊന്ന് വർഗീയ ചിന്തകളാണ്. അതെല്ലാം തിരിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന അപകടകരമായൊരവസ്ഥ നിലനിൽക്കുകയാണ്. ഇവിടെ എന്താണ് വായനശാല ചെയ്യേണ്ടത്? നവോത്ഥാന ആശയങ്ങൾ സമൂഹത്തിലേക്ക് പകരണം, അതാണ് വായനശാലയുടെ ചുമതല. എങ്ങനെ ചെയ്യാം? പല വഴികളുമുണ്ട്. പുസ്തകങ്ങളുണ്ടതിൻ്റെ ചർച്ച, അതൊക്കെ നമ്മൾ സാമ്പ്രദായികമായി പറയാറുള്ള രീതിയാണ്. പക്ഷേ ഇന്ന് ഇത്തരത്തിലൊരു വേദിയിൽ നാം തിരിച്ചറിയേണ്ടത് വായനശാല ചെയ്യേണ്ടത് പൊതു ഇടങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതാണ്. പൊതു ഇടങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെ മനസ്സിൽ പൊതു ഇടങ്ങൾ വികസിപ്പിക്കപ്പെടും. ഇവിടെ നവോത്ഥാന ചിന്തകളെ അത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ മണ്ണിൽ പ്രാവർത്തികമാക്കിയിട്ട് പോലും നവോത്ഥാന ചിന്തയെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്ന് മനുഷ്യർ ഒത്തുചേരുന്നത് ജാതി മത വേർതിരിച്ചാണ്. പൊതു ഇടങ്ങളല്ല. പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത് കുറേ പേരൊന്നിച്ചിരിക്കുക എന്നത് മാത്രമല്ല, വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും വരലെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരേ ആശയം പങ്കുവയ്ക്കുന്നതിനെയാണ് നമ്മൾ പൊതു ഇടങ്ങൾ എന്ന് പറയുക. അത് കുറച്ച് കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ തന്ത്രം. അത് കുറച്ച് കൊണ്ടുവരുന്നതിലൂടെ മനസ്സിൻ്റെ പൊതു ഇടങ്ങൾ കുറഞ്ഞു വരികയാണ്.
മനസ്സിൻ്റെ പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യതയിലേക്ക് മൗലികമായ ചിന്തകൾ കടന്നു വരികയാണ്. ആ മൗലിക ചിന്തകളുടെ കടന്നുവരവിലൂടെ ഉണ്ടാകുന്ന സാംസ്കാരിക അധപ്പതനത്തിൻ്റെ ശബ്ദങ്ങളും പിന്നെ എല്ലാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി വായനശാലകൾ ചെയ്യേണ്ടത്, വർത്തമാനകാലത്ത് നവോത്ഥാനത്തിനു വേണ്ടി ശ്രമിക്കേണ്ടത് പൊതു ഇടങ്ങളെ വികസിപ്പിച്ചുകൊണ്ടാണ്. പൊതു ഇടങ്ങൾ എത്ര കണ്ട് ഒരു വായനശാലയുടെ പരിസരത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുവോ അത്ര കണ്ട് പൊതു ചർച്ചകൾ ഇതുപോലെ നടക്കും. പകരം അത് ജാതി തിരിച്ചും മതം തിരിച്ചും പൊതു ഇടങ്ങളല്ലാതെ കാണുമ്പോൾ പൊതു ഇടം എന്ന് യാന്ത്രികമായി തോന്നുന്ന അവസ്ഥയുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ ഫൈൻ സെൻസിൽ പൊതു ഇടങ്ങളല്ലാതെ വരുന്നു. അതിൻ്റെ അപകടം മനസ്സിലും പൊതു ഇടങ്ങൾ ഇല്ലാതാകുന്നു. മനസ്സിൽ പൊതു ഇടങ്ങളില്ലാതാകുന്നതോടെ ശൂന്യത വളരുന്നു, അവിടേക്ക് മൗലിക ചിന്തകൾ കടക്കുന്നു, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാതെ ജാതിയും മതവും തിരിച്ചു കാണുന്നു. ഇത് നവോത്ഥാനത്തിനെതിരാണ്, കേരളത്തിൻ്റെ പ്രബുദ്ധമായ സംസ്കാരത്തിനെതിരാണ്. നമ്മളെല്ലാം വളർന്നു വന്ന എല്ലാ പശ്ചാത്തലങ്ങൾക്കും എതിരാണ്. നമ്മുടെ മക്കൾ നമ്മുടെ പോലെയാകണമെന്നുണ്ടെങ്കിൽ ഈ പശ്ചാത്തലം ചുരുങ്ങിയത് ഇങ്ങനെ തന്നെ നിലനിൽക്കണം. അല്ലാത്ത പക്ഷം പ്രബുദ്ധ കേരളത്തെ നാളെ നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഏതോ വിഷാദ ഹൃദന്തം പ
പകർന്നൊരു ഈണവും താളവും മാത്രം ഏതോ വിഷാദ ഹൃദന്തം പകർന്നൊരു ഈണവും താളവും മാത്രം ഗീലാ തരാ രംഗീലാ തരാ രംഗ വേ ജീവേ തരാ.